നിങ്ങൾ അറിഞ്ഞോ ഗായ്സ്, ഒരു മലയാളം സിനിമ വേഴ്സസ് തമിഴ് സിനിമ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും രജനീകാന്തും തമ്മിൽ. ഒരേ പേരിൽ രണ്ട് സിനിമ, ജയിലർ, അതാണ് രണ്ട് സിനിമയുടെയും പേര്. നമ്മുടെ രജനീകാന്ത് അഭിനയിക്കുന്ന ജയിലറിനെ പറ്റി എല്ലാവരും കേട്ട് കാണും. അതിനകത്തെ കാവാല സോങ് ഒക്കെ വലിയ ഹിറ്റായിരുന്നു. അതേ പേരിൽ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ജയിലർ സിനിമ ഇറങ്ങാൻ പോവുകയാണ്. ഈ ജയിലർ സിനിമയുടെ, അതായത് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്ന സക്കീർ മഠത്തിൽ സംവിധാനം ചെയ്ത ജയിലർ സിനിമ പറയുന്നത്, അവർ 2021 ഓഗസ്റ്റിൽ തന്നെ ഈ സിനിമയുടെ പേര് രജിസ്റ്റർ ചെയ്തതാണ് എന്നാണ്. പക്ഷെ രജനീകാന്തിന്റെ സിനിമയാകട്ടെ 2022 അവർ ഈ സിനിമയുടെ പേര് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഈ സിനിമയുടെ പേര് മാറ്റിയേ പറ്റൂ, ഒരേ സമയം രണ്ട് ജയിലർമാർ ഇറങ്ങിയാൽ രണ്ടു പേർക്ക് ശരിയാവില്ല എന്നൊക്കെയാണ്. നമുക്കറിയാം രജനീകാന്തിന്റെ സിനിമ ഒരുപാട് എക്സ്പെക്ടേഷൻസോടെ അണ്ണാത്തേക്ക് ശേഷം 2 വർഷത്തിന് ശേഷം രജനീകാന്ത് അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയുള്ള ഒരു സിനിമയാണ്. അത് മാത്രമല്ല, ഹിറ്റ് സംവിധായകനായ നെൽസൺ സംവിധാനം ചെയ്യുന്ന, അനിരുദ്ധ് മ്യൂസിക് ചെയ്യുന്ന ഒരു സിനിമ. അതിൽ മോഹൻലാൽ ഒരു റോളിലെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആ സിനിമയ്ക്ക് വെല്ലുവിളിയാവും ഈ ധ്യാൻ ശ്രീനിവാസന്റെ ജയിലർ എന്ന് വിശ്വസിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്തായാലും ധ്യാൻ ശ്രീനിവാസന്റെ ജയിലർ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി ഇതിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നല്ല ഡൗട്ടുണ്ട്. കാര്യം ധ്യാൻ ശ്രീനിവാസന്റെ ജയിലറിന് തീരെ മാർക്കറ്റിംഗ് കിട്ടിയിട്ടില്ല. അത് തീരെ ആരും അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ ഒരു പടം. ഇപ്പോൾ ഈ ജയിലറുമായിട്ട് പേരിന്റെ കോൺട്രവേഴ്സി വന്നതിന് ശേഷമാണ് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്ന ജയിലർ എന്നൊരു സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് തന്നെ ഒരുവിധപ്പെട്ട എല്ലാവരും അറിഞ്ഞത്. സോ ഇത് ഈ ജയിലറിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണോ എന്ന ഡൗട്ടും ഉണ്ട്. എന്തായാലും അവസാനം രജനീകാന്ത് കാരണമെങ്കിലും ധ്യാൻ ശ്രീനിവാസന് ഒരു ഹിറ്റ് കിട്ടും ഈ ജയിലറിലൂടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കാം. എന്തായാലും ഇവരുടെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സൺ പിക്ചേഴ്സിന്. സൺ പിക്ചേഴ്സ് പക്ഷെ അതിന് മറുപടി കൊടുത്തത് ഈ സിനിമയുടെ പേര് മാറ്റാൻ കഴിയില്ല എന്നാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ക്ലാപ്പിലൂടെ നിങ്ങൾക്കറിയാം.